ഏറ്റവും വലിയ പ്രളയത്തിൽ നിന്നും കരകയറിയ കേരളം പൂർവ്വസ്ഥിതിയിലാവണമെങ്കിൽ കോടികൾ ഇനിയും കണ്ടെത്തണം. ഇതിനുള്ള ശ്രമങ്ങൾ നടത്തി വരുന്നതിനിടയിലാണ് കേന്ദ്രം ഇരുട്ടടി നൽകിയിരിക്കുന്നത്. പ്രളയദിനങ്ങളിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ഹെലികോപ്റ്ററുകളുടെ വാടക നൽകണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 25 കോടി രൂപ എത്രയും പെട്ടെന്ന് നൽകണമെന്നാണ് നിർദ്ദേശം. നേരത്തെ പ്രളയ സമയത്ത് നൽകിയ റേഷൻ, മണ്ണെണ്ണ എന്നിവ നൽകിയതും പണം ആവശ്യപ്പെട്ടത് വിവാദമായിരുന്നു. 296.67 കോടി രൂപയാണ് രണ്ടിനത്തിലുമായി കേരളം കേന്ദ്രത്തിന് നൽകേണ്ടത്. 26,718 കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായ സംസ്ഥാനം പൂർവ്വസ്ഥിതിയിലാവാൻ 31,000 കോടി രൂപ ആവശ്യമാണ്. എന്നാൽ 600 കോടി മാത്രമാണ് കേന്ദ്രം നൽകിയത്. 2,683.18 കോടി രൂപയാണ് ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ചത്. ബാക്കി തുക കണ്ടെത്താൻ പ്രയാസപ്പെടുമ്പോൾ ഇരട്ടിപ്രഹരം സൃഷ്ടിച്ചുകൊണ്ടുള്ള കേന്ദ്രത്തിന്റെ പുതിയ നീക്കത്തിനെതിരെ പ്രതിഷേധം ഉയരുന്നുണ്ട്. ബിഗ് ബ്രേക്കിംഗ്, തിരുവനന്തപുരം. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫാറൂഖ്, പന്തിരങ്കാവ്, പള്ളിക്കൽ ബസാർ, ഓപ്പണിംഗ് ഷോർട്ട്ലി ആറ്റ് രാമനാട്ടുകര ആൻഡ് അരക്കിണർ.